ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി സോസ്, അതായത് ടൊമാറ്റോ സോസ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ടൊമാറ്റോ സോസ് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു 1.5 kilo തക്കാളി അത് ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേവിക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഇടാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി 3 എണ്ണം, സബോളയുടെ പകുതി, ഒരെണ്ണത്തിൻ്റെ ചെറുത് എടുത്ത് അതിൻ്റെ പകുതി മതി കേട്ടോ. സബോളയുടെ കുത്തധികം വേണ്ട. പിന്നെ 2 പച്ചമുളക്. പിന്നെ വേണ്ടത് പട്ട, ഏലക്കറി. പിന്നെ ഏലക്കറി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും എല്ലാം ഇത് നമ്മൾ വേവിക്കുമ്പോൾ ഈ മസാല കൂട്ടുകൾ എടുത്ത് കുറച്ചിട്ടാണ്, കാരണം നല്ല അത് അരിക്കാൻ പാടില്ല. അരിച്ച് കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇത് തിളച്ചു വേണ്ട. നമ്മൾ വേവിക്കണം, തിളച്ചാൽ പോരാട്ടോ, വേവിക്കണം. അപ്പോൾ ഇതിലത്തെ നമ്മൾ നേരത്തെ ഇട്ട പട്ടയില്ലേ, അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റണം ഇതിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതൊന്നും ഇതിൽ അരയ്ക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഇത് ഞാൻ 3 ഏലക്കായ ഇട്ടതും 1 പട്ടയും ഞാൻ എടുത്ത് മാറ്റി. കണ്ട, ഇത് 3 ഞാൻ എടുത്ത് മാറ്റിയിട്ടാ, ഇത് അടിക്കാൻ പാടില്ല. ഇനി ഇത് തണുക്കണം. ഞാനിതിപ്പോൾ ഓഫാക്കി. ഇനി ഇത് നന്നായി തണുത്തിട്ട് നമ്മളിത് അരയ്ക്കണം. മിക്സിയിൽ നന്നായി അരയ്ക്കണം കേട്ടോ. മിക്സിയിൽ അരച്ചിട്ട് ഇനി നമ്മൾ 3 ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല, പഞ്ചസാര ഇട്ടിട്ടില്ല, മുളക് പൊടി ഇട്ടിട്ടില്ല. ഇത് സ്വീറ്റ് ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസാണ് കേട്ടോ അത് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സ്വീറ്റ് മധുരവും എരിവും ഒപ്പത്തിനൊപ്പമുള്ള ഒരു സോസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തണുത്തിട്ട് മിക്സിയിൽ അരച്ച് നമുക്കിത് അരിക്കണം. അരിച്ച് മാറ്റി വീണ്ടും ഇതുപോലെ നമ്മൾ കുറുക്കിയെടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഇതിപ്പോൾ 1-ാമത്തെ ഘട്ടം. ദേ നമ്മളിത് തണുക്കാൻ വയ്ക്കുന്നു. ഇനി ഇത് മിക്സിയിലിട്ട് അടിച്ച് അരിച്ച് ഇതുപോലെ തന്നെ ഒന്ന് ആക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ തണുക്കട്ടെ, തണുക്കാൻ വയ്ക്കും. ഇത് വേവിച്ച് മിക്സിയിൽ നന്നായി അരച്ചു കേട്ടോ. അതിൻ്റെ കൊറ്റനാണത്, നന്നായി അരിച്ച് നമ്മൾ പിഴിഞ്ഞെടുത്തതാണത്. ഇനി ഇതിലേക്കാണ് നമ്മൾ കുറച്ചും കൂടി കൂട്ടുകൾ കൂട്ടാണ്ട്. ഇതാണ് അതിൻ്റെ പൾപ്പ് സോസിൻ്റെ. അപ്പോൾ ഞാൻ ഒരു വട്ടം കൂടി പറയാം ഇതിൽ എന്തൊക്കെ ചേർത്തതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, സബോള, ചെറിയ സബോളയുടെ പകുതി മതി, 2 കഷ്ണം ആക്കിയിട്ട്. പിന്നെ പട്ട, ഏലക്കായ, ഇത് ഒക്കെയാണ്. പിന്നെ ഏലക്കായ നമ്മൾ തിളച്ച് വരുമ്പോൾ ഏലക്കായും പട്ടയും എടുത്ത് മാറ്റി ഇത് എന്നിട്ട് തണുക്ക് നന്നായി പച്ചമുളക് 2 എണ്ണം ഇട്ടു. 1.5 kilo തക്കാളിക്ക് വേണ്ട, നല്ല പഴുത്ത തക്കാളി വേണം. എന്നിട്ട് ഇത് നമ്മൾ വേവിക്കാൻ വെച്ചു. വേവിക്കാൻ വെച്ചിട്ട് അത് തണുത്ത് കഴിഞ്ഞാൽ മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അരിച്ച് മാറ്റി ഇതുപോലെ പൾപ്പാക്കുക. ഈ പൾപ്പിലേക്ക് നമ്മൾ ഇടാൻ പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 നുള്ള് ഉപ്പ് വേണം. ഉപ്പിൻ്റെ ബാലൻസ് നോക്കിയിട്ട് മതി. നമ്മൾ കുറുക്കാൻ വെക്കണം. അപ്പോൾ ഈ കുറുക്കാൻ വെക്കണേലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർക്കാറുണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ, കുറച്ച് ഉപ്പ് ഞാൻ നേരത്തെ ചേർത്ത് കാണിച്ചെന്നില്ലേ, 1 നുള്ള് ഉപ്പ്. പിന്നെ നമുക്ക് പഞ്ചസാര വേണം. പഞ്ചസാര ഞാൻ ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ. പഞ്ചസാര ഇട്ടു. ഇനി ഇടേണ്ടത് മുളക് പൊടി. മുളക് പൊടി ഞാൻ 1 teaspoon ഇടുന്നത്. ഇനി ഞാൻ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം. 1 teaspoon കുരുമുളക് പൊടി ഇടാം കേട്ടോ. അതേ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടാം, അല്ലെങ്കിൽ നമ്മൾ അരക്കണേൽ കുരുമുളക് മുഴുവൻ കൂടി ചേർത്ത് അരച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുരുമുളക് അപ്പം ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ അടുത്തത് ചേർക്കണത് 3 കാർക്ക് നമ്മുടെ വിനീഗർ, സൊർക്കാന്നൊക്കെ പറയും അതിന്, വിനീഗറാണ് ചേർക്കേണ്ടത് കേട്ടോ. അത് പുളി നോക്കിയിട്ട്, നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ നമ്മൾ 2 കാർക്ക് ഒഴിച്ചാൽ മതി.
അപ്പോൾ ഇതൊക്കെ നോക്കി നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ നോക്കണം. എന്നിട്ട് വേണം അടുത്തത് ഇനി വേണോ പഞ്ചസാരയും മുളക് പൊടിയൊക്കെ വേണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇത് തിളച്ച് കുറുകണം. അങ്ങനെ സോസ് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നോക്കി, ഇതുപോലെ ഒരു കുപ്പിയിലാണ് ഞാനിപ്പോൾ ആക്കി വെച്ചിരിക്കുന്നത്. വേറെ കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ ഈ പാത്രത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത്രയും കട്ടിയിൽ ഇനി ഇതിലും കട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും കട്ടിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്കിപ്പോൾ 1.5 kilo തക്കാളി കൊണ്ട് 1 liter കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് വലിയ കുപ്പിയില്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ. ചില്ലു കുപ്പിയിൽ തന്നെ നമ്മളിത് സൂക്ഷിച്ച് വെക്കണം. ഫ്രിഡ്ജിലാക്കി നമുക്ക് വെക്കാം, ഒരു കേടും വരില്ല. 1 വരെ ഇരിക്കാം എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ. അപ്പോൾ അതുകൊണ്ട് 1 വരെയൊക്കെ ഇത് ഇരിക്കുള്ളൂ. പിന്നെ പ്രിസർവേറ്റീവ്സൊന്നും നമ്മൾ ചേർക്കണില്ല, അത് കാരണം ഇത് കൂടുതൽ കേടാവും, ചിലപ്പോൾ കേടായിന്ന് വരും. അപ്പോൾ നമുക്ക് 1 കൊണ്ട് ഇത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് കുറേശ്ശെ നമുക്ക് ഉണ്ടാക്കിയാൽ മതി. വീട്ടിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, സ്വീറ്റും ഉണ്ട്, പുളി എല്ലാതും ഉണ്ട് ഇതിൽ. മധുരം, എരു, പുളി എല്ലാം കൂടി ചേർന്ന ഒരു സോസാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.